വാർത്താ സമ്മേളനം നടത്തിയതിന് ഡോക്ടർ പി സരിനെതിരെ അച്ചടക്ക നടപടി വേണ്ടെന്ന തീരുമാനത്തിൽ KPCC. വേഗത്തിൽ നടപടിയെടുത്താൽ രക്തസാക്ഷി പരിവേഷം ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. സരിൻ സ്വമേധയാ പാർട്ടി വിടട്ടെ എന്നതാണ് KPCC യുടെ നിലപാട്. എ.വി. ജയശങ്കർ വിശദാംശങ്ങളുമായി ചേർന്നു. എ.വി. ജയശങ്കർ, ഇന്നത്തെ ആ വാർത്താ സമ്മേളനത്തിൽ പിന്നാലെ തന്നെ സരിനെ എല്ലാവരും തള്ളിയിരുന്നു. അങ്ങനെ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് വ്യക്തമാക്കിയത്. ഇനിയിപ്പോൾ ഇടത് സ്ഥാനാർത്ഥി കൂടിയാകുമ്പോൾ സ്വാഭാവികമായും പുറത്താക്കേണ്ടി വരില്ലേ? സരിനെതിരെ തൽക്കാലം നടപടിയെടുത്ത മൈലേജ് നൽകണ്ട എന്നാണ് നിലവിൽ KPCC യുടെ ഒരു തീരുമാനം. ഇത്തരത്തിലൊരു വീക്ഷണത്തിലാണ് നേതാക്കൾ എത്തിച്ചേർന്നത്. സരിന്റെ തുടർ നീക്കങ്ങൾ വിലയിരുത്തിയ ശേഷമായിരിക്കും പാർട്ടി തീരുമാനമെടുക്കുക. പാർട്ടിക്ക് വഴങ്ങുകയാണെങ്കിൽ അത്തരത്തിൽ വിടും, അല്ലെങ്കിൽ തുടർ നടപടികളെ കുറിച്ച് ആലോചിക്കും. സരിന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തെ ഒരു വാചക കസർത്ത് എന്ന് മാത്രമാണ് നേതൃത്വം വിലയിരുത്തുന്നത്. ഒപ്പം തന്നെ ഇന്ന് വൈകാരിക വിഷയങ്ങൾ ഊന്നി മാത്രമാണ് സരിൻ വാർത്താ സമ്മേളനം നടത്തിയത്. മറ്റു കാര്യങ്ങളൊന്നും ഈ വാർത്താ സമ്മേളനത്തിൽ, എന്തായാലും സരിന്റെ തുടർ നീക്കങ്ങൾ KPCC നിരീക്ഷിച്ചു വരികയാണ്. എന്തായാലും പാലക്കാട് സ്ഥാനാർത്ഥി മറ്റു ആകുന്ന ഒരു ഘട്ടം ഉണ്ടായി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ നേതൃത്വം എടുക്കും. എന്തായാലും നിലവിൽ സരിനെതിരെ തിടുക്കത്തിൽ നടപടിയെടുത്തുകൊണ്ട് ഒരു രക്തസാക്ഷി പരിവേഷം നൽകേണ്ട എന്ന ഉറച്ച തീരുമാനത്തിലാണ് കോൺഗ്രസ് ഉള്ളത്, KPCC ഉള്ളത്. എന്തായാലും സരിൻ സ്വമേധയാ പോണമെങ്കിൽ പാർട്ടി വിട്ട് പോകട്ടെ എന്നൊരു നിലപാടും ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ സരിനെതിരെ തൽക്കാലം അടിയന്തരമായി ഒരു അച്ചടക്ക നടപടി ഉണ്ടാകാനുള്ള സാധ്യതയില്ല. സുഹേൽ, ശരി, ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും വരുന്നതിന് മുന്നേ പുറത്താക്കിക്കൊണ്ടൊരു രക്തസാക്ഷി പരിവേഷം നൽകേണ്ട എന്ന തീരുമാനത്തിൽ തന്നെയാണ് കോൺഗ്രസ് ഉള്ളത്.